ആയി അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നമ്മൾ കർക്കിടക മാസം തുടങ്ങാൻ പോവുകയാണ് നാളെ ശങ്കരമാണ് അപ്പോൾ മറ്റന്നാൾ മുതൽ കർക്കിടകം തുടങ്ങുകയാണ് അപ്പോൾ ഇന്നിനും നമ്മളൊരു മരുന്ന് ഉണ്ടാക്കി അത് കർക്കിടക മരുന്ന് ഉണ്ടാക്കി അത് കുറച്ച് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ആളുകളോട് കൂടെ ചോദിച്ചു കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാ കൊല്ലവും ആക്കുന്നതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതിന് അപ്പം പ്രാവശ്യം മുതലായിരുന്നു ആളുകൾ ചോദിക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ആളുകൾ ചോദിച്ചു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ആക്കാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും കൂടെ അത് നമ്മൾ ചോദിച്ചവർക്കും അത് നമുക്കും വേണ്ടിയിട്ട് മരുന്നാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മരുന്നിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുകയും വേണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ രാവിലെ തന്നെ തേങ്ങ പിഴിഞ്ഞ് പാലാക്കുന്ന പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ നമ്മൾ വെല്ലം പാവാക്കാൻ കൂടെ വെച്ചു അപ്പോൾ വെള്ളം നന്നായിട്ട് പാവാക്കി എടുക്കണം അതുകൊണ്ട് ശർക്കര അതായത് ശർക്കര വെള്ളം ഉണ്ടാക്കണം അതുകൊണ്ട് വെല്ലം നമ്മൾ പാവാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ പിഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മമ്മ എൻ്റെ അമ്മമ്മ ഉള്ള സമയത്ത് നമ്മൾ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് എങ്ങനെയാണ് പാലെടുക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ച് നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം തോർത്ത് വെച്ചായിരുന്നു പിഴിഞ്ഞെടുക്കാറുള്ളത് ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് നമ്മൾ മിക്സിയിൽ ഒരു തവണ കറക്കും അതായത് ഫസ്റ്റ് പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒന്നാം പാൽ അത് തം പാൽ എന്നൊക്കെ പറയും ആ പാലെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു തവണ അടിച്ച ഒറ്റ തവണ മാത്രമേ ഒന്നിങ്ങനെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം രണ്ടോ മൂന്നോ തവണ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമാണ് അരിച്ചെടുത്തത് അങ്ങനെ ഒന്നാം പാല് റെഡി ആയിട്ടുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ ആ പിണ്ടി ഉണ്ടാവുമല്ലോ തേങ്ങയുടെ അതുകൊണ്ടാണ് രണ്ടാം രണ്ടാം പാൽ നമ്മൾ എടുക്കുന്നത് രണ്ടാം പാല് മാത്രമേ എടുക്കാറുള്ളൂ മൂന്നാം പാലും വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ബെല്ലമൊക്കെ പാവായി സെറ്റായിട്ടുണ്ട് നമ്മൾ ഉരുളി ചെമ്പ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ എൻ്റെ പഴയ വീട്ടിൽ ഉള്ള സമയത്ത് നമുക്കൊരു ഒരു ഏരിയ അതായത് മരുന്നാക്കാൻ വേണ്ടി ഒരു റൂം ഉണ്ടായിരുന്നു അതൊരു ഗുഡ്സ് റൂമാണ് അവിടെ മാത്രമേ മരുന്നുണ്ടാവൂ കാറ്റും വിളിച്ചും ഒന്നും തട്ടാത്തൊരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ വീട്ടിലില്ല അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല പോലെ മറക്കി ഷീറ്റൊക്കെ കെട്ടി തുണിയൊക്കെ വെച്ച് മറക്കിയതിന് ശേഷമാണ് നമ്മൾ കെട്ടുന്നത് ആക്കുന്ന മരുന്നാക്കുന്നത് ഇങ്ങനെയൊന്നും ആക്കണമെന്നൊന്നും ഇല്ല പക്ഷെ അങ്ങനെയാണ് മരുന്നിൻ്റെ ഒരു പോർഷൻ അതായത് മരുന്ന് ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മറക്കി കെട്ടി മാത്രമേ നമ്മൾ ഉണ്ടാക്കുകയുള്ളു അപ്പം ഇപ്പം നമ്മൾ മില്ലിൽ പോയി പൊടിച്ചാണ് അത് എല്ലാ എല്ലാ പച്ചമരുന്നുകളും മില്ലിൽ പോയി പൊടിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ എൻ്റെ അമ്മമ്മ ഉള്ള സമയത്തൊക്കെ മരുന്ന് കുത്തി ഉരുളിലിട്ട് കുത്തും അരക്കേണ്ടതാണെങ്കിൽ അമ്മമ്മ അരക്കും കല്ലിട്ട് അരക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ മില്ലിൽ പോയി പൊടിച്ച് നമ്മൾ ഈ പൊടിയിലേക്ക് ചേർക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ചുക്ക് വെള്ളമാണ് ചുക്ക് വെള്ളം നമ്മൾ ഓൾറെഡി ആക്കി വെക്കണം അതിന് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുപ്പ് തണുക്കണം നമ്മളെ ചുക്ക് വെള്ളം രാവിലെ തന്നെ പതപ്പിച്ച് വെക്കണം എന്നിട്ട് ചുക്ക് വെള്ളം തണിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പച്ചമരുന്നിലേക്ക് ചുക്ക് വെള്ളം ഇട്ട് നന്നായിട്ട് നമ്മളെ പൊടികളെപ്പോഴും കാണും കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കട്ട പിടിക്കുന്ന പൊടികൾ നമ്മൾ കൈ കൊണ്ട് തിരുമ്പിതിരുമ്പി കട്ടകളൊന്നും ഇല്ലാതെ ആ ഒരു സമയം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആ സമയത്ത് വെച്ചു വെച്ചിട്ട് ഒരുപാട് സമയം നമ്മളിങ്ങനെ തിരുമ്പിതിരുമ്പി തിരുമ്പി തിരുമ്പി അതിൻ്റെയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയത് ചുക്ക് വെള്ളം കൂടാതെ നമ്മൾ ഒഴിക്കുന്ന വെള്ളമാണ് പിന്നെ രണ്ടാം പാല് നമ്മൾ ഒഴിക്കണം തേങ്ങയുടെ രണ്ടാം പാല് അത് നമുക്ക് എത്ര വേണമെങ്കിലും മൂന്നാം പാലും നമുക്ക് സെറ്റാക്കി വെക്കാം പക്ഷേ നമ്മളെപ്പോഴും ഒന്നാം പാൽ രണ്ടാം പാല് ഉണ്ടാക്കാറുള്ളൂ രണ്ടാം പാലിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പം അങ്ങനെ രണ്ടാം പാലിലും നന്നായിട്ട് നമ്മുടെ മരുന്ന് മിക്സ് ചെയ്യുക ഈ പ്രക്രിയ ഭയങ്കര ടഫുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുത്ത് നമ്മൾ ക്ഷമിച്ച് ചെയ്യണം ഒരുപാട് സമയെടുത്ത് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ മരുന്നിന് കട്ടകളില്ലാതെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു പിന്നെ നമ്മളെ വെല്ലം അതായത് വെല്ലം നന്നായിട്ട് ഒരുക്കണം കാരണം ഒരുപാട് കച്ചറകൾ ഉണ്ടാവും നമ്മൾ വാങ്ങിയ ഈ വെള്ളത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം നല്ല വെല്ലമായിരുന്നു പക്ഷേ എങ്കിലും നല്ല കറുപ്പ് വെല്ലായിരുന്നു നല്ല മധുരമുള്ള വെല്ലാണ് കച്ചറകൾ എപ്പോഴും മരുന്നിന് നമ്മുടെ വെള്ളത്തിനുണ്ടാവും അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ അരിച്ചേ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അരിച്ച് നന്നായിട്ട് അരിച്ച് ചേർക്കുകയാണ് അപ്പോൾ ഇതിൽ മരുന്ന് പിന്നെ ചുക്ക് വെള്ളം നമ്മുടെ തേങ്ങാപ്പാൽ ഇപ്പം ബെല്ലാണ് ചേർത്തത് അപ്പോൾ ഇനിയും ഇൻഗ്രീഡിയൻസ് കുറേ ചേർക്കാനുണ്ട് എന്നതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ മരുന്നിൻ്റെ അടിയിൽ കത്തിക്കാൻ പാടുള്ളൂ അത്രവരെ നമ്മളിതിങ്ങനെ ഇളക്കി കട്ടകളില്ലാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈവച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അമ്മ പറയുന്ന അല്ലെങ്കിൽ അമ്മമ്മ പറയുന്നതൊക്കെ കയ്യിൽ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചട്ടുവനാണെന്ന് പറയും അപ്പം ചട്ടുവൻ കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടകളൊന്നും മിക്സ് ആവില്ല അത് കട്ടകൾ മിക്സ് ആവണമെങ്കിൽ നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഉടച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അപ്പം നമ്മൾ കുറെ ആളുകളുണ്ട് നമുക്ക് കാരണം നമ്മൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് പണ്ട് പണ്ടേ അതേ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ പ്രസവിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കർക്കിടക മരുന്ന് നമ്മൾ കർക്കിടക മാസം മാത്രം കഴിക്കുന്ന മരുന്നാണ് അല്ലാണ്ട് ഇപ്പോഴും ഡെയിലി കഴിക്കുന്ന ഒരു മരുന്നല്ല അപ്പോൾ ചെറുതായിട്ടെങ്കിലും ചെറിയ ക്വാണ്ടിറ്റിയിലെങ്കിലും നിങ്ങൾ കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അത് എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് എനിക്കേതായാലും എൻ്റെ ഒരു ക്വാണ്ടിറ്റി എനിക്കിഷ്ടമാണ് ഇത്ര അളവിൽ കഴിക്കുക എന്നുള്ളത് അത് കൂടുതൽ നമ്മൾ കഴിക്കണം ില്ല പിന്നെ നമ്മൾ എല്ലാ വർഷവും എല്ലാ മാസങ്ങളും കഴിക്കുന്നതല്ല ഒരു ഒരു വർഷത്തിൽ ഒരു മാസം മാത്രം കഴിക്കുന്ന പച്ചമരുന്നാണ് അപ്പൊ നിങ്ങൾ പ്രസവിച്ച ആൾക്കാർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ മരുന്ന് കഴിക്കാം അതിലൊരു എന്താ പറയാ ഒരു മോശമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെയില്ല എല്ലാം പച്ചമരുന്നാണ് നമ്മളിപ്പോൾ പിടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരുപാട് സാധനങ്ങൾക്ക് വിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല നല്ല സാധനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എന്തായാലും നിങ്ങൾ കഴിക്കണം പിന്നെ നമ്മൾ ഇതിൽ അരച്ച് ചേർക്കുന്നത് ബദമാണ് അത് നമ്മൾ തലേന്ന് തന്നെ കുതിർത്തി വയ്ക്കും ബദം ബദം അരച്ച് ചേർക്കാതെ ചില ആളുകൾ വറുത്തിടുന്നതും കാണാം പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് തലേന്ന് തന്നെ ബദം പുതിർത്തി വെച്ച് അത് നമ്മുടെ രണ്ടാം പാൽ ഉണ്ടല്ലോ അത് കുറച്ച് രണ്ടാം പാൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അരച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി നമ്മുടെ ഈ മരുന്നിലേക്ക് ചേർക്കണം അത് ചേർക്കണം അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് കുറച്ച് കുറച്ചൊക്കെ കടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഈ നമ്മൾ ഇപ്പം ബന്ധു വരുമല്ലോ മരുന്ന് അപ്പോൾ ആ നമ്മുടെ ബതം അതിലേക്ക് ലയിച്ച് ചേരും അപ്പോൾ നല്ല പേസ്റ്റ് ആവണം എന്നില്ല എന്നാലും ഒരു പേസ്റ്റ് പരുവത്തിൽ ആയി വരണം കുറച്ചൊക്കെ കടിക്കാനെന്തായാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വ്രതം നന്നായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മിക്സിയിലേക്ക് അത് നമ്മുടെ മരുന്നിൻ്റെ മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ട് നമ്മൾ കൈവെച്ച് തന്നെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു ഇതുണ്ടല്ലേ അപ്പോൾ നമ്മുടെ മരുന്ന് എപ്പോഴും ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കും അത് മോശമായിട്ട് തോന്നിയിട്ടില്ല നല്ല മരുന്ന് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മരുന്നാണ് അപ്പോൾ നമ്മുടെ നടുവേദനയ്ക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഈ മരുന്ന് നല്ലതാണ് അപ്പോൾ ഒരു തവണ എന്താ പറയുക എല്ലാ നമ്മളെപ്പോഴും തിന്നുന്നില്ലാലോ നമ്മുടെ ചോറ് അല്ലെങ്കിൽ മറ്റുള്ള പീഡിന്ന് വാങ്ങുന്ന ബർഗർ ഷവർമ്മ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നരാടൻ അല്ലെങ്കിൽ ആഴ്ചയിൽ കഴിക്കുന്നവരായിരിക്കും അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക മരുന്ന് എന്ന് പറയുന്നത് അതും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാധനങ്ങളാണ് ഒന്നും തന്നെ വേറെ വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല നല്ല സാധനങ്ങളാണ് ഇത് കൂവപ്പൊടിയാണ് അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കൂവപ്പൊടി കൂവപ്പൊടിയും നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി അരിച്ച് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ അപ്പോൾ കൂവപ്പൊടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഞാൻ കൂവപ്പൊടി പാലിൽ കലക്കിയിട്ടും കുടിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു പരിഹാരം എന്ന നിലയിൽ പച്ച മരുന്നുകൾ നമുക്ക് കഴിക്കാം കഴിക്കാവുന്നതാണ് അതിലൊരു എന്താ പറയുക ഒരു ദോഷവും ഇല്ല നമ്മുടെ ശരീരത്തിന് അപ്പോൾ കൂവപ്പൊടിയൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഇതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് അതായത് എൻ്റെ ഹെൽ എൻ്റെ ബോഡിക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള സമയത്ത് അത് കഴിക്കണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൂവപ്പൊടി ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ നല്ലതാണ് കൂവപ്പൊടി അതുകൊണ്ട് എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഈ മരുന്നിൽ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനിയത്തെ പ്രോസസ്സ് നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കലക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അമ്മ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഒഴിഞ്ഞിടും ഇതൊക്കെ ഒരാളുടെ വിശ്വാസമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് ഒഴിഞ്ഞിട്ട് ഒഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മായിയാണ് അപ്പോൾ അമ്മായിക്ക് മരുന്ന് വേണം പിന്നെ ഏച്ചി ഉണ്ടായിരുന്നു പിന്നെ വല്ല്യമ്മ വല്യമ്മയ്ക്ക് വേണം വല്ല്യമ്മയുടെ മോന് വേണം മകൾക്ക് വേണം പിന്നെ നമുക്ക് വേണം എൻ്റെ ഏച്ചിക്ക് എനിക്കും പിന്നെ എൻ്റെ ഏട്ടനെ അങ്ങനെ എല്ലാവർക്കും മരുന്ന് വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് കുറച്ചാളുകൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്നാക്കുമ്പോൾ നമുക്കും വേണമെന്ന് അപ്പോൾ അവരുടെ മരുന്നും കൂടെ ഇതിലുണ്ട് അപ്പോൾ എല്ലാവർക്കും എടുക്കേണ്ട ക്വാണ്ടിറ്റി ഇതിലുണ്ടാവും അത്രയും വലിയ മരുന്നാണ് നമ്മളാക്കിയിരിക്കുന്നത് എല്ലാവർക്കും എടുക്കാനുള്ള അളവിനനുസരിച്ച് നമ്മൾ മരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിച്ച് നമ്മളിങ്ങനെ ഇളക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫസ്റ്റൊന്നും നമുക്ക് ഇളക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ലൂസുള്ള സമയമാണ് കുറച്ചും കൂടെ തിക്കാകുമ്പോൾ നന്നായിട്ട് ഇളക്കണം നമ്മൾ നല്ല പോസ് ചെയ്തിട്ട് ഇളക്കണം അപ്പോൾ ആണുങ്ങൾ തന്നെ ഇളക്കുന്നതാവും നല്ലത് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ആണുങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു വിറകൊക്കെ വെച്ച് നല്ല നല്ല വലിയ വലിയ വിറകുകൾ ക്കണം നമ്മൾ അപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ ആയിട്ടുണ്ട് നല്ല ലേഹ്യം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ മരുന്ന് കഴിക്കണം പ്രസവിച്ചവരൊക്കെ കഴിക്കണം നല്ലതാണ് നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ ബോഡിക്കും ഹെൽത്തിനും എല്ലാം നമുക്ക് നല്ലതാണ് ഒരിക്കലും ദോഷമില്ല അപ്പോൾ ഇന്നത്തെ വീട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പോൾ എല്ലാവരും മരുന്ന് ഉണ്ടാക്കി നോക്കണം മരുന്ന് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും മരുന്ന് ഉണ്ടാക്കുന്ന തൊട്ടായി വക്കത്തെ അവരോടൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ കഴിക്കണം നിങ്ങളുടെ ബോഡി ഹെൽത്തി ആയിരിക്കട്ടെ ഓക്കേ